السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمالية قرآن برنا نوتي ربطرند. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. برشد مايا سورة الفاتحية لي ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഇബാദത്തിനെക്കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചും തവസ്സലിനെക്കുറിച്ചും ഒക്കെ നാം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തവസ്സുല ചെയ്ത സംഭവം ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലായിലുൽ നബുവ്വയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹാക്കിം റളിയല്ലാഹു അൻഹു അത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലമ്മഖ്തറഫ ആദമുൽ ഖതീഅത്ത, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇജ്തിഹാദിൽ ഒരു പിഴവ് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ മറവി സംഭവിക്കുകയും അങ്ങനെ തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞ് വൃക്ഷത്തിൽ നിന്ന് കഴിച്ചു പോവുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ ഹതീയത്താണെന്ന് പറയാൻ വയ്യ. കാരണം അമ്പിയാ മുർസലുകളുടെ ഭാഗത്തിൽ നിന്ന് ഹതീയത്ത് ഉണ്ടാകില്ല. മാത്രമല്ല സ്വർഗമെന്ന് പറയുന്നത് തക്രീഫിൻ്റെ നാടുമല്ല. തക്രീഫ് വരുന്നത് ഭൂമിയിലേക്ക് വന്നതിന് ശേഷമാണ്. പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് ഹതീയത്തുണ്ടായി എന്ന് പറയുന്നത് അദ്ദേഹത്തിൽ നിന്ന് മറന്ന് സംഭവിച്ചതാണെന്നും അതല്ല അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ ഇജ്തിഹാദിൽ വന്ന പിഴവാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നോട് തിന്നരുതെന്ന് പറഞ്ഞ ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അത് വലിയൊരു മഹാ തെറ്റായി അദ്ദേഹം കണക്കാക്കുകയും അള്ളാഹുവിനോട് അദ്ദേഹം ഇസ്തിഗ്ഫാറ് ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, യാ റബ്ബ് അസ്അലുക ബി ഹഖി മുഹമ്മദിൻ ലിമാ ഗഫർതുലി വഫർതലി, പടച്ച റബ്ബേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുഹമ്മദിൻ്റെ ഹക്ക് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണം, ഞാൻ നിന്നോട് പൊറുക്കലിനെ ആവശ്യപ്പെടുന്നു എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഫഖാൽ അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു ചോദിച്ചു, യാ ആദമു, ആദമേ, കൈഫ അറഫ്ത മുഹമ്മദൻ, എങ്ങനെയാണ് നീ മുഹമ്മദിനെ മനസ്സിലാക്കിയത്? വലം അഹ്ലുഖുഹു, ഇന്നുവരെ ഞാൻ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ മുഹമ്മദിൻ്റെ പേര് പറഞ്ഞത്? കാല, അപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബ് പടച്ചവനെ, ഇന്നക്കലമ്മാ ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചതായ സമയത്ത്, റഫഅത്തു റഅ്സി, ഞാൻ തലയൊന്ന് ഉയർത്തി നോക്കി, فرأيت على قوائم الأرش مكتوبا لا إله إلا الله محمد رسول الله، നിന്റെ പരിശുദ്ധമായ അർശിന്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ടത് ഞാൻ കണ്ടു. ഫാലിംതു, അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അന്നക്കലം തുളിഫ് ഇലസ്മിക ഇലാ ഇല്ല അഹബ്ബൽ ഖൽഖി ഇലൈക്, നിന്നിലേക്ക് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖൽക്കുകളിൽ നിന്ന്, സൃഷ്ടിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേരല്ലേ നിൻ്റെ പേരിലേക്ക് ചേർത്തി എഴുതുകയുള്ളൂ, അതുകൊണ്ടാണ് ആ മുഹമ്മദിൻ്റെ പേരിനെ മുൻനിർത്തി ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിച്ചിട്ടുള്ളത് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. ഫഖാൽ അല്ലാഹു തആല, അപ്പോൾ ആദം നബി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, സദഖത്ത യാ ആദമു, ആദമേ, നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. എന്താ കാരണം? ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, സൃഷ്ടിക്കാൻ പോകുന്ന നിൻ്റെ സന്താന പരമ്പരകളിൽ പെട്ട മുഹമ്മദ് എന്ന മുഹമ്മദ്, ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, എനിക്ക് ഏറ്റവും മഹബൂബായ ഖൽക്കാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി തന്നെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറയുകയും ചെയ്തു. വഇദ് സഅൽതനി ബിഹഖി ഫഖദ് ഗഫർതു ലക, ആ മുഹമ്മദിൻ്റെ ഹക്ക് കൊണ്ട് നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് ചെയ്യുന്നു. ഒലൂലാ മുഹമ്മദുമ്മാ ഖലഖ്തുക, മാത്രമല്ല മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ, അഥവാ മുഹമ്മദിനെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ലെങ്കിൽ, നിന്നെ പോലും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയും ചെയ്തു. ഈ സംഭവം ദലായിലുൽ നബുവ്വയിൽ ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ സംഭവമാണ്.
മറ്റൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി എന്നും ചെല്ലാറുണ്ട്. അദ്ദേഹം പറയുന്നു, കാനത്തലഹു ഹാജ ഹദീസു റജുലില്ലദീ കാനത്തലഹു ഹാജത്തുൻ ഇൻദ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബഹുമാനപ്പെട്ട ഇമാം തബറാനിയും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസാണിത്. അന്ന റജുലൻ കാന യഖ്തലിഫു ഇലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഫീ സമനി ഖിലാഫത്തിഹി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യവും ഉന്നയിച്ച് ചെല്ലാറുണ്ട്. ഫഖാന ലാ യൽതഫിത്തു വലാ യൻദുറു ഇലൈഹി ഫീ ഹാജത്തിഹി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ ഖിലാഫത്ത് ഏറ്റെടുത്ത ആ സന്ദർഭം അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ നിമിത്തം, അതല്ലെങ്കിൽ എന്തോ ഈ ചെല്ലുന്ന വ്യക്തിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല. വലായ ഉമറു ഇലിഹി ഫി ഹാജത്തിഹി ഫഷക്കാ ദാലിക്കൽ ഉസ്മാൻ ഇബ്നു ഹുനൈഫ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന സഹാബി വര്യനോട് അദ്ദേഹം പരാതി ബോധിപ്പിച്ചു. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പറഞ്ഞു, ഇത്തിൽ മൈലത്ത ഫതവല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിന്നെ ശ്രദ്ധിക്കുവാൻ ഞാനൊരു കാര്യം പറയണം, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നീ വുളു എടുക്കുന്ന സ്ഥലത്ത് പോയി നന്നായി നീ ഒന്ന് വുളു എടുക്ക്. സുമ്മത്തിൽ മസ്ജിദ ഫസല്ലി, എന്നിട്ട് പള്ളിയിൽ പോയി നീ നിസ്കരിക്ക്. സുമ്മക്കുൽ, എന്നിട്ട് നീ പറയൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യ റഹ്മ. നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യ റഹ്മ. യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക ഫയഖളി ലി ഹാജതി. മുമ്പ് ഈ സംഭവം നാം വിവരിച്ചിട്ടുണ്ട് മറ്റൊരു വിഷയത്തിൽ. ഈ ദുആ നീ ദുആ ചെയ്യുക, എന്നിട്ട് ഫതദക്കർ ഹാജതക്ക, നിന്റെ ആവശ്യം ഉന്നയിക്കുകയും പറയുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഫന്തലഖർ റജുലു ഫസ്നഅ ദാലിക്. ആ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പറഞ്ഞതുപോലെ വുളു എടുത്തു നിസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം ഈ ദുആ ദുആ ചെയ്തിട്ട് സും അതാ ബാബ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാബിലേക്ക് ഗേറ്റിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. ഫജാ അൽ ബവ്വാബു ഫഅഖദ ബിയദിഹി. അദ്ദേഹം കടന്നു ചെന്ന മാത്രയിൽ തന്നെ ആ ഗേറ്റ് പാറാവുകാരൻ അദ്ദേഹത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഫദ്ഖലഹു അലാ ഉസ്മാന ഫജലസഹു മഅഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുത്തി. എന്നിട്ട് ഫഖാല ലഹു ഉദ്കുറു ഹാജതക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, നിന്റെ ആവശ്യം എന്താണെങ്കിൽ പറയൂ എന്ന്. ഫദക്കറ ഹാജതുഹു ഫഖല്ലാഹു അലഹു, അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ തൻ്റെ ആവശ്യം പറയുകയും ആ ആവശ്യം അദ്ദേഹം നിറവേറ്റി കൊടുക്കുകയും ചെയ്തു. സുമ്മ ഖാല മാലക മിൻ ഹാജത്തിം ഫദ്ഖുർഹ സുമ്മ ഖറജ മിൻ ഇൻദിഹി ഫലഖിയ ബിനി ഹുനൈഫ് ഫഖാല ലഹു. അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ മനുഷ്യനോട് പറഞ്ഞു, മാലക മിൻ ഹാജത്തിൻ, എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ പറഞ്ഞുകൊള്ളൂ. അദ്ദേഹത്തിൻ്റെ ആവശ്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു അവിടെ അദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ പറഞ്ഞു, ജസാകല്ലാഹു ഖൈറം മാ കാന യൻദുറു ലി ഹാജതി ഹത്താ കല്ലംതഹു ലി. എന്നെ ഞാൻ ചെല്ലുമ്പോഴൊന്നും എന്നിലേക്ക് അദ്ദേഹം ഖലീഫ തിരിഞ്ഞു നോക്കാറില്ല. എൻ്റെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുവല്ലേ, നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് മറുപടി പറഞ്ഞു, വല്ലാഹി മാ കല്ലംതുഹു, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആകുന്ന ഖലീഫയോട് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെയോ, വലാക്കിൻ ഷഹീദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വാതാഹു ളരീറുൻ ഫശക്കാ ഇലൈഹി ദഹാബ ബസറിഹി. പക്ഷേ ഒരു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്തുണ്ടായ ഒരു സംഭവം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് കണ്ണു കാണാത്ത ഒരു സഹാബി വന്ന് അദ്ദേഹത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ്. ആ ദുആയാണ് നിങ്ങളോട് ഞാൻ നിസ്കരിച്ചതിന് ശേഷം ചെല്ലാൻ പറഞ്ഞത്. അത് നിമിത്തം ആ മനുഷ്യൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുബാറക് പൂരി തുറമുദിയുടെ ഷാരിഹാകുന്ന തുഹഫത്തുൽ അഹ്വദിയുടെ മുസന്നിഫ് മുബാറക് പൂരി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു, കാല അദ്ദേഹം പറയുകയാണ്, കാല ഷെയ്ഖു അബ്ദുൽ ഗനി ഫി ഇൻജാഹിൽ ഹാജ. ഷെയ്ഖു അബ്ദുൽ ഗനി ഇൻജാഹുൽ ഹാജ എന്ന കിതാബിൽ പറയുകയാണ്, ദക്കറ ഷെയ്ഖുന ആബിദ് സുന്ദുസി ഫി റിസാലത്തിഹി വൽ ഹദീസ് ഹദീസുൽ അഅമ. മുമ്പ് പ്രതിപാദിച്ച ആ കണ്ടു കാണാത്ത സഹാബിയുടെ ആ ചരിത്രം,
അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, യദുല്ലു അലാ ജവാസി തവസ്സുലി വൽ ഇസ്തിശ്ഫാഇ ബിദാക്തിഹിൽ മുകറമി ഫി ഹയാത്തിഹി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഷഫാഅത്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻനിർത്തി തവസ്സു ചെയ്യൽ ജായിസാണ് എന്ന് ഈ വിഷയം അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, വഅമ്മാ ബഅദ മമാതിഹി ഫഖദ് റവ ത്വബറാനി ഫിൽ കബീരി അൻ ഉസ്മാൻ ഇബ്നു ഹനൈഫിൻ അന്ന റജുലൻ കാന യഖ്തലിഫു ഇലാ ഉസ്മാന. ബഹുമാനപ്പെട്ട മുബാറക്ക് പോരി അദ്ദേഹം ഉദ്ധരിക്കുന്നു, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും തവസ്സുല് അനവദനീയമാണെന്ന് ഇമാം ത്വബറാനി അദ്ദേഹത്തിൻ്റെ അൽ കബീറിൽ റിപ്പോർട്ട് ചെയ്തതായ ഉസ്മാൻ ഇബ്നു ഹനൈഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേരത്തെ നാം മുമ്പ് ഉദ്ധരിച്ച ആ സംഭവം, അതും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം തവസ്സുലിന് തെളിവാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ഷൗക്കാനി ആധുനിക നൂതന വാദക്കാരുടെ നേതാവാണല്ലോ ഷൗക്കാനി. അദ്ദേഹത്തിന് തുഹഫത്തു ദാക്കിരി എന്ന കിതാബിൽ പറയുന്നുണ്ട്, വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാസി തവസ്സുലി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലല്ലാഹി അസ്സ വജല്ല. ഈ വിഷയത്തിൽ ഈ സഹദീസിൽ തെളിവുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻനിർത്തി തവസ്സുൽ ജായിസാണ് എന്നുള്ളതിന്. എന്തോ എന്ത് എന്ത് വേണം മഅഇതിഖാദി അന്നൽ ഫാഇലഹു വല്ലാഹു സുബ്ഹാനഹു വതആല വഅന്നഹുൽ മുഅതിയൽ മാനിഉ മാഷാ കാൻ മാലം ശൈലം യകുൻ. അള്ളാഹുവാണ് എല്ലാ പ്രവർത്തനത്തിൻ്റെയും നായകൻ, എല്ലാം അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത് എന്ന വിശ്വാസത്തോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ ജായിസാണ് എന്ന് ഈ വിഷയത്തിൽ തെളിവുണ്ടെന്ന് ഷൗക്കാനി പോലും പറയുന്നു. നമ്മുടെയും എത്തിക്കാത്തത് തന്നെയാണല്ലോ, എന്തൊരു പ്രവർത്തനവും ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവുകൊണ്ട് ഒന്നു മാത്രമാണ്, ഒരു വലിയനും സ്വന്തമായ ഒരു കഴിവില്ല. അത്രത്തോളം പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സ്വന്തമായ കഴിവില്ല, എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നാം ആരോട് എന്തു ചോദിച്ചാലും, അത് ഭൗതികമാകട്ടെ അബൗതികമാകട്ടെ, എന്തൊരു വിഷയം ആരോട് ആവശ്യപ്പെട്ടാലും അത് നിർവഹിച്ച് തരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു മാത്രമാണ്. പക്ഷേ സൃഷ്ടികൾ, അത് അവരുടെ ഹയാത്ത് കാലത്താകട്ടെ അവരുടെ വഫാത്തിന് ശേഷമാകട്ടെ, സൃഷ്ടികൾ അതിനുള്ള സബബുകൾ മാത്രമാണ് എന്ന യഥാർത്ഥ വിശ്വാസം തന്നെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസവും. ഇൻഷാ അള്ളാഹ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.